ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്ന് നമുക്ക് വരുന്ന ആർ ആർ ബി ക്ലർക്ക് പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് അടുത്തപ്പറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ആവറേജ് വെയ്റ്റ് ഓഫ് എ ക്ലാസ് 60 kg, ആവറേജ് വെയ്റ്റ് ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് 80 kg, റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ ദ റേഷ്യോ 5:4 ആണ്. 72 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഗേൾസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് അലിഗേഷൻ ഇട്ട് ചെയ്യാം. ക്ലാസ്സിലുള്ള ബോയ്സ് ഗേൾസ് നമ്പറിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 5:4. ബോയ്സിൻ്റെ ആവറേജ് 80 ആണ്, ഹോൾ ക്ലാസ്സിൻ്റെ ആവറേജ് 60 ആണ്. ബോയ്സിൻ്റെ ആവറേജ് 80, ഹോൾ ക്ലാസ്സിൻ്റെ ആവറേജ് 60. ഇപ്പോൾ ഗേൾസിൻ്റെ ആവറേജ് ഇവിടെ വരും. ഇവിടെ ബോയ്സിന് ഗേൾസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ വരത്തില്ലേ, അത് എത്രയാണ്? 5:4. ഇപ്പോൾ നേരെ അലിഗേഷൻ ചെയ്താൽ പോരെ. 80-60 വ്യത്യാസം എത്രയാണ്? 20. ഇപ്പോൾ 4 പാർട്ട് 20 ആണെങ്കിൽ 5 പാർട്ട് എത്രയായിരിക്കും? 25 ആയിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 80-ക്കും ഈ നമ്പറിൻ്റെ ഇടയ്ക്കല്ലേ 60 വരത്തുള്ളൂ. അപ്പോൾ 60-ന്ന് 25 മാറണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. ഓക്കെ, 35 ആണ് ഗേൾസിൻ്റെ ആവറേജ്. നമുക്ക് ആ 72 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത്, എ മാൻ ഇൻവെസ്റ്റഡ് ആർ എസ് എക്സറ്റ് 15% പെർ ആനം അറ്റ് എസ് ഐ ഫോർ 4 ഇയേഴ്സ്, 1.35 എക്സറ്റ് 18% പെർ ആനം അറ്റ് എസ് ഐ ഫോർ 3 ഇയേഴ്സ്. ടോട്ടൽ ഇൻട്രസ്റ്റ് റെസീവ്ഡ് ബൈ മാൻ ഇസ് 15948. ഫൈൻഡ് വാല്യൂ ഓഫ് 3.12x. ഓക്കെ, ഇത് ക്ലർക്കിലാണെങ്കിൽ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. ആദ്യം 15% വെച്ച് 4 വർഷത്തേക്ക് ഇടുന്നത്, അപ്പോൾ എത്ര ശതമാനം വരും? 60%. അപ്പോൾ ആദ്യത്തെ എസ് ഐ എന്ന് കിട്ടുന്നത് 60% ഓഫ് എക്സ് ആണ്. അടുത്തതായിട്ട് 1.35x 18% 3 വർഷത്തേക്ക് ഇടുന്നത്, അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര വരും? 18 × 3, അത് തന്നെ 54% ഓഫ് 1.35x. ഓക്കെ, ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്, ഇതാണ് 15948. ഓക്കെ, ഇതിപ്പോൾ വെട്ടി കളയുമ്പോൾ എങ്ങനെ പറ്റും നമുക്ക്? അതൊരു 6 വെട്ടികളെ, ഇവിടെ 6 പോയി, ഇവിടെ 6 വെട്ടിയ 9 വരും, ഇവിടെ 6 വെട്ടിക്കോളും, 9, 9, 9, എല്ലാം 9 ആണ്. അപ്പോൾ 6×2 12, 6×6 36, 6×5 30, 6×8 48, 2658. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 10% ഓഫ് എക്സ് ഉണ്ട്, പ്ലസ് ഇത് 9×1.35 അല്ലേ. 9×1.35 എന്ന് പറയുമ്പോൾ 9+ 35 9 ചെയ്യുമ്പോഴത്തേനും 270+45, 270 45, 315 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ ഇത് 3.15 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 19.22.15% ഈസ് ഈക്വൽ ടു 26.2658 എന്ന് വരും. ഓക്കെ, 2658, ഇത്രയും പെർസെൻറ്റേജ് ഓഫ് എക്സ് ആണേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3.12x ആണ് ഇതിപ്പോൾ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 2658 ÷ 22.15 എന്ന് എഴുതാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 3.12 കൂടെ മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ 3.12 രണ്ട് ഡെസിമലുണ്ട്, 22.15 രണ്ട് ഡെസിമലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഡെസിമലോടെ എഴുതാത്തത്. ഓക്കെ, ഇനി നമുക്ക് വെട്ടിക്കളയാം. ഇനി എങ്ങനെ വെട്ടും? നമുക്കൊരു 5 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 2 വരും. ഇവിടെ 5 വെട്ടിയാൽ 4×5 20, 4×5 20, 5×3 15. ഓക്കെ, 443×6 ചെയ്താൽ മേലത്തെ നമ്പർ കിട്ടുമോ? 18, 21, 25, 1, 21, 26 യെസ് കറക്റ്റാണ്. അപ്പോൾ ഈ നമ്പർ ഇൻറ്റു 6 ആണത്. ഓക്കെ, ഈ നമ്പർ ഇൻറ്റു 6 ആണത്. ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12×312 എന്ന് കിട്ടും ആൻസർ. ലാസ്റ്റ് ഒരു 0 കൂടെ ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 3120, പിന്നെ ഒരു 624, ലാസ്റ്റ് ഒരു 0 കൂടെ വരും. അപ്പോൾ 37440 കിട്ടും ആൻസർ. ഓക്കെ, 37440 ഇതാണ് ആൻസർ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണേ. ഇത് ക്ലർക്കലിന് വരുവാണെങ്കിൽ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇത് ലാസ്റ്റ് റൗണ്ടിൽ ചെയ്യത്തുള്ളൂ. ഇൻ എ ക്ലാസ് പേഴ്സൻ്റെ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് എക്സാം ഇസ് 60%, ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു പാസ്ഡ് എക്സാം ഇസ് സെയിം. ബോയ്സ് ഹു ഫെയിൽ ദ എക്സാം ആർ 200% മോർ ദാൻ ഗേൾസ് ഹു ഫെയിൽ ഇൻ ദ എക്സാം. ദെൻ ഫൈൻഡ് ദ പേഴ്സൻ്റെ ഓഫ് ഗേൾസ് ഹു ഫെയിൽഡ് ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്. ഓക്കെ, ഒരു ക്ലാസ്സിലെ പാസ് പേഴ്സൻറ്റേജ് 60% ആണ്. 60% എന്ന് പറഞ്ഞാൽ മൊത്തം 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അടുത്ത 60 സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. ഓക്കെ, ഇനി പാസ്സായ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എണ്ണം സെയിം അല്ലേ.
അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് 100 ആണെങ്കിൽ പാസ്സായ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ നമ്പർ സെയിം ആണെങ്കിൽ ഇത് പാസ്, ഇത് ഫെയിൽ, ഇത് പാസ്, ഇത് ഫെയിൽ. പാസ് 13-30 ആയിരിക്കും ഇതിലെ. ഓക്കെ ആണോ? ഇനി ബോയ്സ് ഹൂ ഫെയിൽ ഇൻ ദ എക്സാം ആർ 200% മോർ ദാൻ ഗേൾസ് ഹൂ ഫെയിൽ ഇൻ ദ എക്സാം. ആക്ച്വലി ഫെയിലായ സ്റ്റുഡൻസിൻ്റെ എണ്ണം 40 അല്ലേ. ഫെയിലായ ഗേൾസിനേക്കാളും 200% കൂടുതലാണ് ഫെയിലായ ബോയ്സ്. അപ്പോൾ ഇതൊരു 1x ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 200% മോർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇത് 3x ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ അല്ലേ 40, 3x പ്ലസ് 1x 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4x 40. അപ്പോൾ ഇത് 13, യെസ് ഇത് 13, ഇത് 10 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര? 60, 60, 90, മൊത്തം 100. കണ്ടുപിടിക്കേണ്ടത് പേഴ്സൻ്റെ ഓഫ് ഗേൾസ് ഫെയിൽഡ് ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്. പേഴ്സൻ്റെ ഓഫ് ഗേൾസ് ഫെയിൽഡ് ഔട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്. ടോട്ടൽ സ്റ്റുഡൻസ് 100 അല്ലേ. അപ്പോൾ 10 out of 100 എന്ന് പറഞ്ഞാൽ 10% ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ അതോട്ട് പോവാം. എ റെക്ടാങ്കുലർ പാർട്ട് ഓഫ് വിഡ്ത്ത് 3 meters സറൗണ്ടിങ് ദ ഗാർഡൻ ഹൂസ് ലെങ്ത് ഇസ് 3 meters മോർ ദാൻ ഇസ് വിഡ്ത്ത്. കോസ്റ്റ് ഓഫ് പെയിൻറ് ദ പാത്ത് അറ്റ് റേറ്റ് ഓഫ് 0.5 rupees പെർ മീറ്റർ ഇസ് ആർ എസ് 272 ദെൻ ഫൈൻ റേറ്റ് ഓഫ് ദ ഗാർഡൻ, സോറി ഏരിയ ഓഫ് ദ ഗാർഡൻ. ഓക്കെ, ഈ പാത്ത് പെയിൻറ് ചെയ്യാനുള്ള റേറ്റ് തന്നിട്ടുണ്ട്, എത്ര കോസ്റ്റ് ആയി തന്നിട്ടുണ്ട്. ആക്ച്വലി ഏരിയ ഇൻറ്റു റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റിനെ റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഏരിയ കിട്ടത്തില്ലേ. അപ്പോൾ 273 / ഏരിയ 0.5 അല്ലേ. അപ്പോൾ ഇൻറ്റു 2 എന്ന് വരത്തില്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 546 എന്ന് വരത്തില്ലേ. 27 into 54, 3 into 6. അപ്പോൾ ഇതാണ് ഏരിയ, സോറി ഇതാണ് ഏരിയ, 546 ആണ് ഇവിടുത്തെ ഏരിയ. ഇനി ഒരു റെക്ടാങ്കുലർ പാത്തിനുള്ള, സോറി പാത്തിന് ചുറ്റും ഒരു പാത്ത് ഉണ്ടെങ്കിൽ ആ പാത്തിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ ഈ പാത്തിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, എൽ പ്ലസ് ബി പ്ലസ് 2W × 2W. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് നമ്മുടെ ഫീൽഡിൻ്റെ വിഡ്ത്ത്, അല്ല സോറി ബ്രെഡ്ത്ത് ഇതിൻ്റെ ബ്രെഡ്ത്ത്. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഈ പാത്തില്ലേ, പാത്തിൻ്റെ വിഡ്ത്താണ് ഈ ഡബ്ല്യൂ. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്ത് വിഡ്ത്തിനേക്കാളും 3 meters കൂടുതലല്ലേ. ലെങ്ത്ത് വിഡ്ത്തിനേക്കാളും 3 meters കൂടുതലാണ്. ഈ ഏരിയ നമ്മുടെ ഇതിലുണ്ട് എത്രയാണ്? 546. അപ്പോൾ എൽ പ്ലസ് ബി പ്ലസ് 2W എന്ന് പറഞ്ഞാൽ 6 ആണ്, ഇൻറ്റു 2W, അതായത് 6 ചെയ്യുമ്പോഴാണ് 546 വരുന്നത്. 6 അങ്ങോട്ട് കിട്ടിയാൽ 91 വരത്തില്ലേ. അപ്പോൾ എൽ പ്ലസ് ബി എത്ര എന്ന് കിട്ടി? എൽ പ്ലസ് ബി ഈക്വൽ ടു 85 എന്ന് വരും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ എത്തുമ്പോഴത്തും കണ്ടുപിടിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തിനേക്കാളും 3 കൂടുതലല്ലേ, ഒരാൾക്ക് ഒരാൾക്കാലും 3 കൂടുതലാണ്, സം 85 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ആ എക്സ്ട്രാ ഉള്ള 3 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 82. അതിനെ ഹാഫ് ആക്കിയാൽ 41 എന്ന് വരത്തില്ലേ. ഒരാൾക്ക് 3 കൂടുതലല്ലേ, 3 കൊടുത്തുമ്പോഴത്തേനും ഇത് 44 ആവത്തില്ലേ. ഓക്കെ, അപ്പോൾ 44 × 41 മൾട്ടിപ്ലൈ ആവും, ഇതാണ് ഏരിയ, കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയല്ലോ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയായിരിക്കും? ഇത് പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മുടെ ടെക്നിക്ക് ഉണ്ട്, 44 × 1 ആയത് 45 × 40. അപ്പോൾ 90 180 എന്ന് വരും, 1800 കൂടെ ഒരു 4 ആഡ് ചെയ്താൽ. അപ്പോൾ 1804 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 1804 ആണ് ആൻസർ. ക്ലിയർ? അടുത്ത ദിവസം അതോട്ട് പോവാം. റേഷ്യോ ഓഫ് പി 2 years എഗോ ടു ദ ഏജ് ഓഫ് ആർ 2 years ഹെൻസ് ഇസ് 1:2 ആൻഡ് ക്യൂസ് പ്രസൻറ്റേജ് 25% മോർ ദാൻ പി ഇസ് പ്രസൻറ്റേജ്. ഇഫ് ആവറേജ് ഓഫ് പ്രസൻറ്റേജ് ഓഫ് പി ആൻഡ് ആർ ഇസ് 39 years, ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പി ഇസ് ഏജ് 5 years ഹെൻസ് ആൻഡ് ആർ ഇസ് പ്രസൻറ്റേജ്. ഓക്കെ, 2 years ago പിയുടെ ഏജ്, അപ്പോൾ പിയുടെ ഏജ് 2 years ago ടു ആറിൻ്റെ ഏജ് 2 years ഹെൻസ്, ഈ റേഷ്യോ 1:2 ആണ്. ഇനി ക്യൂവിൻ്റെ പ്രസൻറ്റേജ് പിയിൻ്റെ പ്രസൻറ്റേജിനേക്കാളും 25% കൂടുതലാണ്. അപ്പോൾ പിയുടെ 4 ആണെങ്കിൽ ക്യൂവിൻ്റെ 5 ആയിരിക്കും. ആവറേജ് പെർസെൻറ്റേജ് ഓഫ് പി ആൻഡ് ആർ 39, അപ്പോൾ പി ആൻഡ് ആറിൻ്റെ സമ്മ എത്രയായിരിക്കും? 78 ആയിരിക്കും. നമുക്ക് വേണ്ടത് പി സേജ് 5 years ഹെൻസ്, പി സേജ് 5 years ഹെൻസും അതിൽ ആറിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കി ഈ ഡാറ്റ നമുക്ക് ആവശ്യമില്ലാത്ത, അത് നമുക്ക് വെറുതെ ടൈം കളയാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി പി പ്ലസ് ആർ 78 അല്ലേ. അപ്പോൾ പി -2 ആർ -2 ഇവരുടെ സമ്മ എന്ത് തന്നെയായിരിക്കും?
പി മൈനസ് ടു ആർ പ്ലസ് ടു സമ്മ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ടു പ്ലസ് ടു ക്യാൻസൽ ആയി പി പ്ലസ് ആർ തന്നെ കിട്ടത്തില്ലേ. അപ്പോൾ ഇവിടുത്തെ സമ്മ് എന്ത് തന്നെയാണ്? 78 തന്നെയാണ്. അപ്പോൾ വൺ പാർട്ട് എത്രയായിരിക്കും? 26 ആയിരിക്കത്തില്ലേ. ആറ് ഒന്ന് 26. അപ്പോൾ ഇത് 26 ആണ്, ഇത് എത്രയാണ്? 52 ആണ്. നമുക്ക് കണ്ടു പി പ്ലസ് ഫൈവ്, പി മൈനസ് ടു 26 ആണ്, പി പ്ലസ് ഫൈവ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 7 ആഡ് ചെയ്യണ്ടേ. അപ്പോൾ എത്ര കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 33 എന്ന് വരത്തില്ലേ. ഇനി ആറിൻ്റെ ഏജ്, ആർ പ്ലസ് 50 ആണ്, ആറിൻ്റെ ഏജ് എത്രയായിരിക്കും? ആറിൻ്റെ ഏജ് 50 ആയിരിക്കത്തില്ലേ. 33 50 ആയിരുന്നു എത്രയാണ്? 33 കൂടെ 7 ആഡ് ചെയ്താൽ 40 ആവും, ഒരു 7 10 കൂടെ പോരെ, 17 ആണ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ് നമുക്ക് പോവാം. ഓക്കെ, സി ഈസ് 100% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി. ഓക്കെ, ബി അലോൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 9 days, ബി ആൻഡ് സി ടു ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 2 and 2/3 days, ഫൈൻഡ് ദ പോർഷൻ ഓഫ് വർക്ക് വിൽ കംപ്ലീറ്റഡ് ഫൈ ആൻഡ് ബി വർക്ക് ടുഗദർ ഫോർ 4 days. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? എ ബി സി, എ ബി ഉണ്ട്, ബി സി ഉണ്ട്. എ 9 days കൊണ്ട് വർക്ക് തീർക്കും, ബിയും സി ഒരുമിച്ച് കഴിഞ്ഞാൽ 2 and 2/3, അതായത് 8/3 days കൊണ്ട് വർക്ക് തീർക്കും. ഇനി സി ഈസ് 100% മോർ എഫിഷ്യൻറ്റ് ദാൻ ബി. അപ്പോൾ സിയുടെ എഫിഷ്യൻസി, ബിയുടെ എഫിഷ്യൻസി ഒരു 1x ആണെങ്കിൽ സിയുടെ എഫിഷ്യൻസി 2x ആയിരിക്കും. ഇനി വാട്ട് പോർഷൻ ഓഫ് കംപ്ലീറ്റഡ് ഫൈ ആൻഡ് ബി വർക്ക് ടുഗദർ ഫോർ 4 days. ഇനി എയും ബി ഒരുമിച്ച് എത്ര ആൾ വർക്ക് ചെയ്താൽ വർക്ക് തീരുന്നല്ലേ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ എഫിഷ്യൻസി തന്നിട്ടില്ലേ, ബിയുടെ എഫിഷ്യൻസിയുടെ ഡബിൾ ആണ് സിയുടെ എഫിഷ്യൻസി. അപ്പോൾ ബിയും സി ഒരുമിച്ച 8/3 days കൊണ്ടല്ലേ വർക്ക് തീർക്കുന്നത്. ഇവർ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് തീർക്കും? ഇത് 1x യൂണിറ്റ് പെർ ഡേയും ഇത് 2x യൂണിറ്റ് പെർ ഡേ ആണെന്ന് വിചാരിക്കാം. ഒരു ദിവസം ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ 3x യൂണിറ്റ് പെർ ഡേ. അങ്ങനെ 8/3 days വർക്ക് ചെയ്യുമ്പോഴത്തേനും എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? അപ്പോൾ 8x വർക്കാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ടോട്ടൽ വർക്ക്. ഓക്കെ, ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി നോക്കി, എ ഒറ്റയ്ക്ക് 9 ദിവസം കൊണ്ട് ഈ വർക്ക് തീർക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 8x/9 ആയിരിക്കും. ഓക്കെ, 8x/9 ആണ് എയുടെ എഫിഷ്യൻസി. ഇനി ബിയുടെ എഫിഷ്യൻസി എക്സ് അല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 17x/9 അത്രയെന്ന് കിട്ടും എഫിഷ്യൻസി. ഓക്കെ, ഇനി ഇവ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഇത്രയും വർക്കല്ലേ ഒരു ദിവസം കൊണ്ട് തീരുക. അങ്ങനെ ഒരു 4 ദിവസം വർക്ക് ചെയ്യുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്കിൻ്റെ എത്ര പോർഷൻ വർക്ക് തീർന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുമ്പോൾ തീരുന്നത് 17x/9 × 4. ടോട്ടൽ വർക്ക് 8x അല്ലേ. ഇതാണ് നമുക്ക് വേണ്ട ഫ്രാക്ഷൻ. ഇത് രണ്ടും പോയി, ഇത് അതോടുകൂട്ടി 2. അപ്പോൾ 17/18 കിട്ടും കംപ്ലീറ്റ് ആയ വർക്ക്. ഇതാണ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ഒന്നു പറയാം, എയുടെ ടൈം തന്നിട്ടുണ്ട്, ബി പ്ലസ് സിയുടെ ടൈം തന്നിട്ടുണ്ട്, ബിയുടെ സിയുടെ എഫിഷ്യൻസീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബി പ്ലസ് സി എഫിഷ്യൻസി ഇൻറ്റു 8/3 ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ 3x ഇൻറ്റു 8/3 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും 8x. ഇനി എയുടെ എഫിഷ്യൻസി നമുക്ക് വേണമല്ലോ, എന്നാലേ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എ 9 ദിവസം കൊണ്ട് 8x വർക്ക് കയറുന്നത്. അപ്പോൾ ഒരു എത്ര വർക്ക് ചെയ്യും? 8x/9. ഇനി എയുടെ എഫിഷ്യൻസിലൂടെ ബിയുടെ എഫിഷ്യൻസി നമ്മൾ ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 17x/9 എന്ന് കിട്ടി. ഇങ്ങനെ 4 ദിവസം വർക്ക് ചെയ്താൽ ഇത്രയും വർക്ക് കയറും. ഓക്കെ, ഇനി ഇവർ ചെയ്ത ഈ വർക്കുണ്ടല്ലോ, ഇവർ ചെയ്ത ആ വർക്ക് ടോട്ടൽ, സോറി, ആ വർക്ക് ടോട്ടലിൽ എത്ര പോർഷൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ 8x ടോട്ടൽ വർക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി 17/18. ഓക്കെ, അടുത്ത ദിവസത്തോട്ട് പോവാം. ടൈം ടേക്കൺ ബൈ ദ ബോട്ട് കവർ 162 km ഈച്ച് ഇൻ ഡൗൺ സ്ട്രീം ആൻഡ് അപ്പ് സ്ട്രീം ഇസ് 14 hours and 24 minutes. സ്പീഡ് ഓഫ് സ്ട്രീം ഇസ് 6 km/h. ഫൈൻഡ് ദ ടൈം ടേക്കൺ ദ ബോട്ട് കവർ 240 km ഇൻ അപ്പ് സ്ട്രീം. ഓക്കെ, 162 km ഡൗൺ സ്ട്രീമിൽ പോകാനും അതുപോലെ 162 km അപ്പ് സ്ട്രീമിൽ പോകാനും എടുക്കുന്ന ടൈം 14 hours 24 minutes ആണ്. സ്ട്രീമിൻ്റെ സ്പീഡ് 6 km/h ആണ്. അങ്ങനെയാണെങ്കിൽ 240 km അപ്പ് സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്കിത് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, 240 km അപ്പ് സ്ട്രീം സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടൈം കിട്ടുന്നത്. 240 km ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡ് കിട്ടത്തില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം 240, നമുക്കിവിടെ ടൈമല്ല ഓപ്ഷൻ തന്നിരിക്കുന്നത്,
240 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈമുകൾ ഏതാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, 240 നമുക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് 21 + 2 = 22/3 അല്ലേ. 240 22 ഡിവൈഡ് ആവത്തില്ല, അപ്പോൾ അത് വിട്ടേക്കുക. ഓക്കെ, അടുത്തത് 18 × 2/3, ഇത് 54 56 അതിൽ ഡിവൈഡ് ആവോ? 240 × 56 × 3 എന്ന് വരും. ഇതിപ്പോൾ ഒരു 8 × 3, ഇത് 8 × 7 അല്ലേ, പെട്ടത്തില്ല. അപ്പോൾ ഇതും ഇട്ടേക്കുക. 9 × 1/3 = 27 + 28, 240 × 28 × 3, ഇതിപ്പോൾ 4 വെച്ചിട്ടാണ് 7, ഇല്ല പറ്റത്തില്ല. അടുത്ത 6 × 2/3, അത് 48 × 50/3, 240 × 50/3 എന്ന് പറയുമ്പോൾ വെട്ടിപ്പോകത്തില്ല. അടുത്ത് 13 × 1/3, 13 × 1/3 എന്ന് പറയുമ്പോഴത്തേനും എത്ര, 39 + 1 = 40 / 3 അല്ലേ. അത് 240 കൃത്യം ഡിവൈഡ് ആവുന്ന നമ്പർ അല്ലേ. 240 / 40/3 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അപ്സ്ട്രീം സ്പീഡ് ഈക്വൽ ടു 18 km/h എന്ന് കിട്ടും. ഓക്കെ, അപ്സ്ട്രീം സ്പീഡ് 18 ആണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണ്? സ്ട്രീമിൻ്റെ സ്പീഡ് 6 അല്ലേ. സ്ട്രീമിൻ്റെ സ്പീഡ് 6 ആണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്ന് 1 × 6 കുറച്ചാൽ ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും. വീണ്ടും 6 കുറച്ചാൽ ബോട്ട് മൈനസ് അപ്സ്ട്രീം സ്പീഡ് അല്ലേ, അപ്പോൾ -12 ചെയ്യണം. അപ്പോൾ ഡൗൺ സ്ട്രീം -12 ആണ് അപ്സ്ട്രീം. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് 30 km/h ആയിരിക്കും. ഓക്കെ, അതായത് B+S ആണ് ഡൗൺ സ്ട്രീം, B-S ആണ് അപ്സ്ട്രീം. B-S നിന്ന് B+S ലോട്ട് പോകണമെങ്കിൽ S 2 തവണ ആഡ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി ബാക്കി രണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വരുമെന്ന് നോക്കി. അതായത് 162 നമുക്ക് അപ്സ്ട്രീമിൽ പോകാൻ, 18 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9, 90 × 72 = 192. അപ്പോൾ 162 km 18 km/h പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 9 hour എടുക്കും. ഇതാണ് അപ്സ്ട്രീം പോകാനുള്ള ടൈം. ഡൗൺ സ്ട്രീം പോകാനായിട്ട് 162 / 30 അല്ലേ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 3 × 5 = 15, 3 × 4 = 1, അപ്പോൾ നമുക്ക് 5.4 എന്ന് കിട്ടും. അതായത് 9 ഉം 5.4 hour ആഡ് ചെയ്യുമ്പോഴത്തേനും 14.4 hour എന്ന് കിട്ടത്തില്ലേ. 0.4 hour എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് അല്ലേ. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 13 × 1/3 hour ആണ് കറക്റ്റ് ആൻസർ. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 ഡിവൈഡ് ആവുന്ന ഒരു ടൈം എടുത്തു. ആ ടൈം വെച്ചിട്ട് നമ്മൾ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിച്ചു, ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിച്ചു. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം 14 × 24 മിനിറ്റ് കിട്ടുമെന്ന് നോക്കി. അങ്ങനെ ഓരോ ഓപ്ഷനിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആൻസർ അതാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ എഴുതി സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരും, അതുകൊണ്ടാണ് നമ്മളതങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ റിസീവ്ഡ് RS 3, 4, 5, 6 വെൻ ഹി ഇൻവെസ്റ്റ് RS PAT 12% പെർ ആനം അറ്റ് SIP ഫോർ 3 years. ഇഫ് ഇൻവെസ്റ്റഡ് 3 + 4 = 4,400 അറ്റ് 15% പെർ ആനം അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആനുവലി ഫോർ 2 years, ഫൈൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഹിം. ഓക്കെ, ആദ്യ ഇയാൾ 3, 4, 5, 6 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് 12% പെർ ആനം. അപ്പോൾ ഇയാളുടെ പ്രിൻസിപ്പലിൻ്റെ 36% ആയി കിടക്കുന്ന 3, 4, 9, 5, 6 36 നേരെ വെട്ടുമോ നോക്കിയാലോ. 36 × 10 = 3600, 36 × 9 ചെയ്ത് കഴിഞ്ഞാൽ 270 / 54 324 റിമൈൻഡർ 2, 1 ലാസ്റ്റ് 6 36 × 6 അല്ലേ. അപ്പോൾ 9600 ആണ് പ്രിൻസിപ്പൽ. ഇതിൻ്റെ കൂടെ 4100 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയാ, 14,000 എന്ന് കിട്ടും ഇൻട്രസ്റ്റ് അല്ലേ. 9 × 4 = 13,000 കിട്ടും പ്രിൻസിപ്പിൽ. ഇനി ഇത് 15% 2 വർഷത്തേക്കല്ലേ ഇടുന്നത്. 2 വർഷത്തേക്കെന്ന് പറയുമ്പോഴത്തേനും 15% വെച്ച് കോമ്പൗണ്ടേഴ്സിൽ 2 വർഷം. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 15 + 15 + 15 × 15/100 ആയിരിക്കും. അപ്പോൾ 32.25, അതായത് 32 × 1/4% ആയിരിക്കും. ഇതായിരിക്കും ഇൻട്രസ്റ്റ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് 30% എടുക്കാം. 30% എന്ന് പറയുമ്പോഴത്തേനും 4200 എന്ന് കിട്ടും. പ്ലസ് 2% എടുക്കാം. 2% എന്ന് പറഞ്ഞാൽ 280 പ്ലസ് 1/4%, 1% 140. അപ്പോൾ 1/4% എന്ന് പറഞ്ഞാൽ ബൈ 4 ചെയ്തപ്പോഴേ 140 പകുതി എഴുതി 70 പകുതി 35 എന്ന് വരും.
ആടിയത്തിന് 5 1 5 4515 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്. ഷോപ്പ്കീപ്പർ സെൽസ് 2 പെൻസ്, സോൾഡ് 1 അറ്റ് പ്രോഫിറ്റ് ആൻഡ് അനദർ പെൻ അറ്റ് ലോസ്. എസ് പി ഓഫ് ഈച്ച് ഓഫ് ദ 2 പെൻസ് ഇസ് 300. പ്രോഫിറ്റ് പേഴ്സ് ഡേ ഓൺ 1 പെൻ ഇസ് ഈക്വൽ ടു ക്ലോസ് പേഴ്സ് ഡേ ഓൺ അനദർ. ഓവറോൾ ലോസ് ഓഫ് ഷോപ്പ്കീപ്പർ 6.25%. രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അതുപോലെ ഒരെണ്ണത്തിൻ്റെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് മറ്റേൻ്റെ ലോസ് പേഴ്സൻറ്റേജ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ട് പിടിച്ചിട്ടുണ്ടല്ലേ. പി പേഴ്സൻ്റേജ് ആണ് അവിടുത്തെ പ്രോഫിറ്റ് ലോസും എങ്കിൽ നെറ്റ് പേഴ്സൻറ്റേജ് പി സ്ക്വയർ ബൈ 100 ആയിരിക്കും. അത് 6.25 അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ 25 ആയിരിക്കും. അതായത് 25% പ്രോഫിറ്റ്, 25% ലോസ്. അപ്പോൾ പ്രോഫിറ്റ് വന്നതിനകത്തെ സി പി ബേസ് പി റേഷ്യോ എന്ന് പറഞ്ഞാൽ 25% അല്ലേ. അപ്പോൾ 4 and 5 ആയിരിക്കും റേഷ്യോ. മറ്റേനകത്ത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ 4 and 3 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടിലും സെല്ലിംഗ് പ്രൈസ് 300 അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെല്ലിംഗ് പ്രൈസ് 300 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 240 ആയിരിക്കും. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 300 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 400 ആയിരിക്കും. രണ്ട് കോസ്റ്റ് പ്രൈസിലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 160 ആണ്. ഓക്കെ, 240, 400 വ്യത്യാസം 160 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ 60% ആൻഡ് ഇറ്റ്സ് മാർക്ക് പ്രൈസ് ആൻഡ് ഷോപ്പ് കീപ്പർ ഗെറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഓക്കെ, സി പി എസ് പി മാർക്ക് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് മാർക്ക് പ്രൈസിൻ്റെ 60% ആണ്. ഇനി ഇയാൾക്ക് 20% പ്രോഫിറ്റ് ആണുള്ളത്. പ്രോഫിറ്റ് 20% ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കത്തില്ലേ. ഇനി ഷോപ്പ് കീപ്പർ മാർക്ക് പ്രൈസിന് വിറ്റ് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്ക് പ്രൈസിൻ്റെ വ്യത്യാസം 140 ആണ്. കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്ക് പ്രൈസിൻ്റെ വ്യത്യാസം 140. ഇവിടുത്തെ വ്യത്യാസം 50 അല്ലേ. 50, 140 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. 50, 140 ആണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? 140 തന്നെയല്ലേ കോസ്റ്റ് പ്രൈസ്. ഇവിടുത്തെ വ്യത്യാസം 50 ആണ്. കോസ്റ്റ് പ്രൈസ് 50 പാർട്ട് തന്നെയാണ്. അത് ഓൾറെഡി 140 തന്നിട്ടില്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആർ ആർ ബി ക്ലർക്കിൻ്റെ പ്രിലിംസിന് ചോദിച്ച അരിത്മെറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോൾ അത്യാവശ്യം ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അത്യാവശ്യം ഈസി ലെവലല്ല, ഒരു മോഡറേറ്റ് ഡിഫിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് അരിത്മെറ്റിക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ടൈം അധികം കളയാതെ ക്യു എ ചെയ്യുന്ന നേരത്ത് ആദ്യം സിംപ്ലിഫിക്കേഷൻസ് എല്ലാം ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷമായിരിക്കും ക്വാഡ്രാറ്റിക് നമ്പർ സീരീസ് ഉണ്ടെങ്കിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈസി ലെവൽ ഡി ഐ ചെയ്യും. അതിനുശേഷമായിരിക്കും, ഓക്കെ, ഡി ഐ ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പോൾ ടഫായിരിക്കും. ഈസി ആണ് നമ്മളത് ചെയ്യും, ടഫാണ് നമ്മൾ അടുത്തടുത്തിനകത്തോട് കൊടുക്കുക. അങ്ങനെ അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക. ഏത് ലെവലിലാണോ ഓരോ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ച് അത് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ പഠിക്കാം. ഓക്കെ, താങ്ക് യു.